ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഡിഷ് ഉണ്ടാക്കാം. അതായത് സോയാ ചങ്ക്സ് ഉലർത്തിയത്, അത് നമുക്ക് ബീഫ് ഫ്രൈ പോലെ ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ ഇതിന് 2 കപ്പ് സോയാ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിയിട്ട് അത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുതിർന്ന് ഞാൻ 2-3 പ്രാവശ്യം കഴുകി വാരിയ. കഴുകി വാരി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ പിഴിയുമ്പം അതിൻ്റെ അകത്ത് പത കാണും. ആ പത കുറച്ചൊന്ന് ഒന്ന് ശമിക്കുന്നതും വരെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് ലാസ്റ്റ് കഴുകി കഴുകുമ്പം ആദ്യം ഒന്ന് നമ്മൾ പിഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ പിഴിയണം. അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം അങ്ങ് പോണേ. ഇത് നമുക്ക് ബീഫൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് പോലെ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതേ, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ട് നമുക്കൊന്ന് ഞെവിടി 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാമേ. കൈകൊണ്ട് തന്നെ ചെയ്യണം, കാരണം അതിൻ്റെ അകത്തൊട്ട് നമുക്ക് മസാല പിടിക്കണേ. എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇതിന് 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്, അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോ ഞാൻ മാരിനേറ്റ് ചെയ്ത് സോയ ഇട്ടെന്ന് കുറച്ച് ആദ്യം ഇടുക. മൊത്തം ഇടുക. നന്നായി ഇളക്കിയെടുക്കാമേ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാമേ. ഇതിപ്പോ ഒരു 3 മിനിറ്റായി. ഇനി ഞാനിങ്ങ് കോരുക. ഈ ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തു ഇതെടുക്കാവുന്ന. ഞാനിപ്പോ എണ്ണ അത്രയും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ, ശരീരത്തിന് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തയാ. ഡീപ് ഫ്രൈ ചെയ്യേണ്ടിയവർക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതേ കടായിലോട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, 2 ടേബിൾ സ്പൂണോളം. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 2 കറിവേപ്പില, പിന്നെയാ ഞാനിനി 2 സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ. കുറച്ച് ഉപ്പിട്ട് വഴട്ടാം. ഇതിലോട്ട് 2 പച്ചമുളക് കീറിയതും 8-10 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ ഞാൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്തായിരുന്നേ. ഇതിലോട്ട് 1 വലിയ ടൊമാറ്റോ അരിഞ്ഞത്. ആ ടൊമാറ്റോ നന്നായി ഒന്ന് മെൽറ്റ് ആവട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പം ടൊമാറ്റോ ഒക്കെ നന്നായി വഴന്ന് ഞാനൊരു 3-4 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തെ. ഇനി നമുക്കിതിലോട്ട്
ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ വീണ്ടും പറയാം, എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തേ. 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇറക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം, ഇതിലോട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച സോയ ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഇറക്കട്ടെ. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുക. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ, നമ്മൾ ഇറച്ചിക്കകത്തൊക്കെ ചേർക്കുന്ന പോലെ തേങ്ങാക്കൊത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി സമയം എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വരുന്നുണ്ട് പഞ്ചസാര. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, കാരണം നമ്മൾ ബീഫിനൊന്നും ചേർക്കത്തില്ല. ഇതെന്ന് പറയുന്നത് ഈ സോയ ചങ്ക്സിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഒരുനുള്ളിൽ പഞ്ചസാര ചേർക്കാം. അതുപോലെ ഇതിനിച്ചിരി എരിവ് കൂട്ടുന്നവർക്ക് സാരമില്ല, എരിവ് കൂട്ടാത്തവർക്ക് ഇത്രയും മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഇനി ഇത് തീ ഓഫാക്കാം. സോയ ചങ്ക്സ് ഇറക്കിയത് റെഡിയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എന്ന് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരു പുതിയ വിഭവമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ലൈക്ക് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്.